താമരശ്ശേരി കോടഞ്ചേരി പഞ്ചായത്തിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിന്റെ നിർമ്മാണത്തിലിരുന്ന മർക്കസ് നോളജ് സിറ്റിയിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ ഹിന്ദു ഐക്യവേദി നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. അടുത്തിടെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണിരുന്നു. തുടർന്നാണ് ഇതിനു പിന്നാലെ തട്ടിപ്പുകൾ പുറത്തു വന്നത്. ഇത് സംബന്ധിച്ച് ഹിന്ദു ഐക്യവേദി അധ്യക്ഷ ശശികല ടീച്ചർ എഴുതിയ കുറിപ്പാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അവരുടെ കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ജില്ലയിലെ താമരശ്ശേരി താലൂക്കിൽപ്പെടുന്ന കോടഞ്ചേരി പഞ്ചായത്തിൽ നോളജ് സിറ്റി എന്ന പേരിൽ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാതെ ഒരു വലിയ സിറ്റി രൂപപ്പെടുത്തിയെടുക്കുന്നു. കോഴിക്കോട്ടെ കാരന്തൂർ മർക്കസിന്റെ അമരക്കാരനായ അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ മക്കളും അടങ്ങുന്നവർ നിർമ്മിച്ചെടുക്കുന്ന ഈ സിറ്റിക്ക് വേണ്ടി താലൂക്ക് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും യാതൊരു വിധത്തിലുള്ള കെട്ടിട നിർമ്മാണ അനുമതികളുമില്ലാതെ ദേശത്തിനെയും നിയമവ്യവസ്ഥിതിയെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തോട്ടഭൂമികൾ ഒരിക്കലും തരം മാറ്റാൻ പാടില്ലെന്നും അവിടെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പാടില്ലെന്ന നിയമവ്യവസ്ഥയെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് നിർമ്മാണം നടത്തുന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അധികൃതർ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമായും വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലമായും പാരിസ്ഥിതിക ലോല പ്രദേശമായും അടിസ്ഥാനപ്പെടുത്തിയ സ്ഥലമാണെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇവിടെയാണ് ബഹുനില കെട്ടിടങ്ങളും മറ്റു നിർമ്മാണ പ്രവൃത്തിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ട് വൻതോതിൽ പുഴ കയ്യേറ്റം ചെയ്ത് പുഴയിലെ കണ്ടൽക്കാടുകൾ വെട്ടിത്തെളിച്ച് പുഴയോര സസ്യലതാദികളുടെ എല്ലാം വെട്ടി പുഴയിലിട്ട് പുഴയെ ഒരു നീർച്ചാലാക്കി മാറ്റി പ്രകൃതിയാലുള്ള വർണ്ണശബളതയെ ഇല്ലാതാക്കി അവിടെ കരിങ്കൽ പാകി ഉറപ്പിച്ച് നാടിനും നാട്ടുകാർക്കും വരും തലമുറയ്ക്കും ലഭിക്കേണ്ടതായ പ്രകൃതി സമ്പത്ത് ചൂഷണം ചെയ്യുകയും അതോടൊപ്പം അതിനെ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് വില്ലേജ് എന്നിവിടങ്ങളിൽ നിന്നും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അവർ അതിനെ അവഗണിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ കലക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണ് പരിശോധനാ വിഭാഗവും തഹസിൽദാർ പഞ്ചായത്ത് വില്ലേജ് ഓഫീസർ എന്നിവർ പറഞ്ഞത് ഇത് അനുമതിയില്ലാത്തതാണ്, ആയതിനാൽ ഇവർക്കെതിരെ ക്രിമിനൽ സിവിൽ കേസെടുക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ് എന്നാണ്. ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന പാർട്ടിയുടെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന കാനം രാജേന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചതുമെല്ലാം സർക്കാരിന്റെ മൗനാനുവാദം തെളിയുന്നതാണ്. ഇവിടെ ആരാധനാലയത്തിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും യഥാർത്ഥത്തിൽ ജനങ്ങളെയും പരിസ്ഥിതിയെയും ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലാണ്. ഇത്തരത്തിലുള്ള അഴിമതികളെ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുന്നതല്ല. ഈ നിർമ്മാണങ്ങളെ ഉന്മൂലനം ചെയ്ത് സർക്കാർ സ്ഥലം തിരിച്ചു പിടിച്ച് സ്ഥലത്തിന്റെ തരത്തിനനുസരിച്ച് പരിസ്ഥിതി ലോല മേഖലകളെ വേർതിരിച്ച ശേഷം ബാക്കി വരുന്ന വാസയോഗ്യമായ സ്ഥലം പാവപ്പെട്ട ഭൂരഹിതരായ ആളുകൾക്ക് വിതരണം ചെയ്യണമെന്നും കാർഷിക ജന്യമായ ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കാൻ പാവപ്പെട്ട കൃഷിക്കാർക്ക് നൽകേണ്ടതുമാണെന്നും ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.